ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആദ്യ സ്റ്റെപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് സുലഭമായി ലഭിക്കുന്ന പേരയിലയുടെ ഗുണത്തെക്കുറിച്ചാണ്. പലർക്കും പേരയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയില്ല. എന്നാൽ പേരയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഔഷധമുള്ള ഒരു വസ്തുവാണോ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നതും നമ്മൾ അറിയാതെ പോയതും എന്ന് ചിന്തിച്ചു. അത്രമാത്രം ഗുണങ്ങളുണ്ട് പേരയിലേക്ക്. നമുക്കിന്ന് പേരയിലയുടെ ചില ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാലോ. പേരയില കൊണ്ട് ചായ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഗ്രീൻ ടീയെ വെല്ലുന്ന ചായ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഡയറിയക്കെതിരെ ഒന്നാം തരം മരുന്നാണ് പേരയില. ഡയറിയയ്ക്ക് കാരണമാകുന്ന സ്റ്റഫിലോകോക്കസ് ഓറിയസ് ബാക്ടീരിയയുടെ ശരീരത്തിലെ പ്രവർത്തനം മന്ദിപ്പിക്കുകയാണ് പേരയിലയിലെ ആൻറ്റി ഓക്സിഡന്റുകൾ ചെയ്യുക. വയറുവേദന കുറയ്ക്കാനും അസുഖം പെട്ടെന്ന് മാറ്റാനും ഇതിടയാകുന്നു. ഇനിയാകട്ടെ, പേരയില ചായ 6 മുതൽ 8 ആഴ്ച വരെ ഉപയോഗിച്ചതിനാൽ ശരീരത്തിന് ചീത്ത കൊളസ്ട്രോൾ കുറച്ചതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമേഹത്തിനെതിരെയുള്ള ഉത്തമ മരുന്നായി പല രാജ്യക്കാരും ജപ്പാൻ പോലെയുള്ള രാജ്യക്കാർ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പേരയിലയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്താനും സുക്രോസ് മാൾഡോസ് എന്നിവയുടെ ആവിരണം ഒരു പരിധിവരെ തടയുകയും ചെയ്യുവാൻ പേരയിലയ്ക്ക് കഴിയും എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കാർബോഹൈഡ്രേറ്റ് ഷുഗറായി മാറ്റുന്ന പ്രവർത്തനത്തെ തടയുന്നതിനാൽ തൂക്കം കുറയ്ക്കാനും പേരയിലയ്ക്ക് സാധിക്കും. പേരയിലുള്ള ലൈക്കോഫീൻ എന്ന ആൻറ്റി ഓക്സിഡുകൾ കൊണ്ട് മറ്റൊരു പ്രയോജനം എന്താണെന്നറിയാമോ? പ്രോസ്റ്റേറ്റ്, ബ്രസ്റ്റ്, വായിലെ ക്യാൻസറുകൾ എന്നിവ തടയാനും ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ഉള്ളതിനാൽ പല്ലുവേദന, വായിലെ അൾസർ, മോണയിലെ പഴുപ്പ് എന്നിവ അകറ്റാനും മുടി കൊഴിക്കുന്നത് തടയാനും സഹായിക്കുന്നു. ഉറക്കമില്ലായ്മയ്ക്കും പരിഹാരമാണ് പേരയില. നമ്മുടെയൊക്കെ വീട്ടുമുട്ടത്ത് നിൽക്കുന്ന പേരയില ഇത്രയധികം ഗുണങ്ങളുള്ളതാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കുമല്ലേ. വെറുതെ പാടി വീഴുന്ന ഇലകൾ ആക്കി മാറ്റാതെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ഇനി പേരയിലയെ.